ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫ്രണ്ട്സ്, നസീമാണ്. ഇപ്പോൾ റീസെൻറ്റ് ടൈമിൽ നമുക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു തെലുങ്ക് സ്പോർട്സ് ഡ്രാമ ജേണലിൽ വരുന്നൊരു മൂവിയായിരുന്നു എ വൺ എക്സ്പ്രസ് എന്ന് പറയുന്നൊരു മൂവി. സോ ആ ഒരു A1 Express എന്ന് പറഞ്ഞ മൂവി കണ്ട സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം നിങ്ങളടുത്ത് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഒരു ആ ഒരു ഫീലിംഗ് എന്താണെന്നുള്ളത് നിങ്ങളടുത്ത് ഷെയർ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ആ ഒരു റിവ്യൂ ഞാനന്ന് ചെയ്യുന്നത്. സിനിമ എന്ന് പറഞ്ഞ നിലയിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു സിനിമ ഫുൾ ആൻഡ് ഫുള്ളായിട്ട് ആ ഒരു അതിൻ്റേതായിട്ടുള്ള രീതിയിലൊരു നീതി പാലിച്ചിട്ടുണ്ടോ, അതുപോലെ തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണോ, ഒരു വൺ ടൈമെങ്കിലും വർത്ത് വാച്ചായിട്ടുള്ളൊരു മൂവിയാണോ എന്നുള്ളൊരു കാര്യമാണ് നോക്കാൻ പോകുന്നത്. ബട്ട് അതെല്ലാം നോക്കുന്നതിന് ആദ്യമേ പറയാനുള്ള ഒരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കനുണ്ടത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഒരു മൂവിയുടെ ആ ഒരു ലൈറ്റായിട്ട് ടച്ചബിളായിട്ടൊരു കണ്ടൻറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈസ് വൺ ലൈൻ സ്റ്റോറി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു ഹോക്കി ഗ്രൗണ്ട്, ആ ഒരു ഹോക്കി ഗ്രൗണ്ടിൽ ഒരു ലോക്കൽ ഒരു മിനിസ്റ്റർ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വ്യക്തി ആ ഒരു ഹോക്കി ഗ്രൗണ്ട് വിൽക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ വിൽക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ നായകനായിട്ടുള്ള വ്യക്തി വരാണ്. സോ നായകൻ്റെ ലൈഫിൽ അവിടെ എങ്ങനെ നായകൻ അവിടെ എൻ്റർ ആയി, സോ ഫൈനലി നായകൻ ആ ഒരു ഹോക്കി ഗ്രൗണ്ട് വിൽക്കാൻ ശ്രമിക്കുന്നുണ്ടോ അയാളുടെ കൂടെ ചേർന്നിട്ട്, അല്ലെങ്കിൽ നായകൻ അതിനെതിരെ എതിർക്കാൻ ശ്രമിക്കുന്നുണ്ടോ, ഫൈനലി എതിർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് എന്തിനെ എതിർക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഫൈനലി അത് എവിടെ ചെന്ന് എൻഡ് ആവുന്നുണ്ട്, ഈ ഒരു കാര്യങ്ങളൊക്കെ കാണിക്കുന്നതാണ് ഈ ഒരു സിനിമയുടെ വൺ ലൈൻ സ്റ്റോറി. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ പ്ലോട്ടിലേക്ക് പോകാം. നമ്മുടെ ഈ ഒരു ഹോക്കി ഗ്രൗണ്ടാണ് ഇതിൻ്റെ മെയിൻ കണ്ടൻറ്റ്. ബട്ട് ഇത് ഹോക്കി ആ ഒരു ലെവലിൽ ഒരു സ്പോർട്സ് ഡാമായിട്ട് പോകുന്നതാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഹോക്കി ഗ്രൗണ്ട് ഇത് വിൽക്കാനായിട്ട് അവിടുത്തെ ഒരു ലോക്കൽ ഒരു മിനിസ്റ്റർ ശ്രമിക്കുന്നതും, അതേസമയത്ത് അവിടുത്തെ ഒരു ഹോക്കി പ്ലെയർ ആയിട്ടുള്ള ഒരു ലോക്കൽ പ്ലെയർ ആയിട്ടുള്ള ഒരു നമ്മുടെ ഹീറോയിനി ആ ഒരു വ്യക്തിക്ക് ഇതിനുള്ളിൽ ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് സംഭവിക്കുന്നതും ഇതിനെതിരെ വേണമെങ്കിൽ പ്രതികരിക്കുമ്പോഴാണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ആ ഒരു പെൺകുട്ടിക്ക് ഇത് സംഭവിച്ച അതേ സമയത്ത് തന്നെ നമ്മുടെ നായകൻ ഈ ഒരു രീതിയിൽ ഒരു റെസ്പോൺസ് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നതും, നായകൻ ഈ ഒരു ഹോക്കി ഗ്രൗണ്ട് വിൽക്കുന്നതിനെതിരെ പ്രതികരിക്കുന്നതും, ഫൈനലി ആ ഒരു ഹോക്കി ഗ്രൗണ്ട് ഈ ഒരു മിനിസ്റ്റർ വിറ്റോ ആ ഒരു ഇൻഫ്ലുവൻസിൽ, ഇല്ലെങ്കിൽ ഫൈനലി അത് വിൽക്കാത്ത രീതിയിൽ അത് തടഞ്ഞു നിർത്തിയോ ഇല്ലേ, അതിനുള്ളിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്, എന്തിന് ആർക്ക് എവിടെ വെച്ചിട്ടാണ് ഈ ഒരു ഹോക്കി ഗ്രൗണ്ട് വിൽക്കാൻ പോകുന്നത്, അതിനൊക്കെ ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ എതിരെ നമ്മുടെ നായകൻ ഒരു ലോക്കൽ മാനായിട്ട് നിന്ന് നമ്മുടെ നായകൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ആ ഒരു ഹോക്കി പ്ലെയർ ആയിട്ടുള്ള നമ്മുടെ ആ ഒരു ഹീറോയിനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിന് വേണ്ടിയിട്ട് ആ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ആരും ഹെൽപ്പ് ചെയ്യുന്നില്ല, ഇവർ ഒറ്റ ആൾക്കാരായിട്ടാണോ പോകുന്നത് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്ത് ഫൈനലി ഈ ഒരു ഹോക്കി ഗ്രൗണ്ട് വിറ്റോ ഇല്ലേ, അതിനുള്ളിൽ ആർക്കൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, ഈ ഹോക്കി ഗ്രൗണ്ടും മറികടന്ന് ഇതെങ്ങനെ സ്പോർട്സുമായിട്ട് ടച്ച് ചെയ്യുന്നുണ്ട്, അവരുടെ ഫാമിലിയുമായിട്ട് എങ്ങനെ ടച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സ്പോർട്സ് ഡ്രാമ മൂവിയാണ് A1 Express എന്ന് പറഞ്ഞ ഈ ഒരു മൂവി. ഇനി നമുക്കിതിൻ്റെ പോസിറ്റീവിലെ നെഗറ്റീവിലേക്ക് പോകാം. പോസിറ്റീവ് നമ്പർ 1 എന്ന് പറയുന്നത് സിനിമയുടെ പെർഫോമൻസ് ബേസിൽ നോക്കുകയാണെങ്കിൽ ആദ്യമേ നമുക്ക് പറയാനുള്ളത് ലാവണ്യയുടെ ആ ഒരു പെർഫോമൻസ്, ആ ഒരു ഹീറോയിനായിട്ട് വരുന്ന വ്യക്തിയുടേതും, പിന്നെ സുദീപ് കിഷൻ ആ ഒരു നമ്മുടെ നായകൻ്റെ ആ ഒരു പെർഫോമൻസും, പിന്നെ ആ ഒരു മിനിസ്റ്ററായിട്ട് വരുന്ന ഒരു വ്യക്തിയുടെ മൂന്ന് പേരും വേറെ ലെവലിൽ പെർഫോം ചെയ്തിരിക്കുകയാണ്. ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ ലൈഫിൽ ഒരു ഹോക്കി ഗ്രൗണ്ട് വയ്ക്കുമ്പോൾ ഇത്രമാത്രം പ്രശ്നങ്ങൾ വരുന്നുണ്ടോ, ഇതിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണോ എന്ന് തോന്നുന്നൊരു ലൈറ്റ് ഫീൽ നമുക്കും വരുന്നുണ്ട്. ആ ഒരു രീതിയിൽ നമ്മൾ സിനിമയോടൊപ്പം ട്രാവൽ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അതിന് മെയിനായിട്ടൊരു പങ്കുവച്ചിട്ടുള്ളത് അവരുടെ പെർഫോമൻസാണ്. പിന്നെ അടുത്ത് പറയാനുള്ളത് അവരുടെ ആ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ആണ്. എവറി ക്യാരക്ടർ ഇതിനുള്ളിൽ വരുന്ന ചെറിയ ക്യാരക്ടർ മുതൽ വലിയ ക്യാരക്ടർ വരയ്ക്കും എല്ലാവരും വളരെ പെർഫെക്റ്റായിട്ട് ആ ഒരു ക്യാരക്ടർ ഡെപ്ത് ആൻഡ് ഡെപ്ത് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സോ ആർക്കെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്കത് ചെറുതായിട്ട് ബാധിക്കുന്ന നമുക്കതൊരു ഫീൽ വരും, ഓക്കെ അങ്ങനെ വന്നല്ലോ എന്ന് തോന്നും. അതുപോലെ തന്നെ അധികമായിട്ടൊരു ക്യാരക്ടേഴ്സും ഇതിനകത്ത് വന്നിട്ടില്ല, പെർഫെക്റ്റായിട്ട് എല്ലാ ക്യാരക്ടേഴ്സിനെയും അവർ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നും നമുക്ക് കുറവാണെന്നും തോന്നില്ല. പിന്നെ അടുത്ത് പറയാനുള്ള മറ്റൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം സിനിമയുടെ ആ ഒരു തീമാണ്. ഇതൊരു സ്പോർട്സ് ഡ്രാമ തീം എന്ന് പറയുമ്പോൾ അത് സ്പോർട്സ് ഡ്രാമ അല്ലെങ്കിൽ സ്പോർട്സ് സിനിമയിൽ മാത്രം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മാത്രമേ ഇത് ഇഷ്ടപ്പെടാൻ പാടുള്ളൂ എന്നൊന്നുമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ പറ്റുന്ന രീതിയിലാണ് അവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഈ ഒരു മൂവി. സോ അതുകൊണ്ട് തന്നെ എല്ലാവരുടെ മനസ്സിലും ടച്ച് ചെയ്യുന്ന രീതിയിലാണ് സിനിമ ട്രാവൽ ചെയ്ത് പോകുന്നത്. രസകരമായിട്ട് നമ്മളും ഇതിനോടൊപ്പം കണ്ടുപോകുന്നുണ്ട്. പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ആ ഒരു എക്സ്പീരിയൻസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ അവർക്ക് കഴിയുന്നുണ്ട്. ആർക്ക് ഡയറക്ടറിന് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഡയറക്ഷൻ ആയിരുന്നു, നല്ലൊരു നറേഷൻ സ്റ്റൈലും കൂടിയായിരുന്നു. പിന്നെ ഇതിനകത്ത് ലൈറ്റായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം വളരെ ബെറ്റർ ആയിരുന്നു എന്നുള്ളൊരു കാര്യം പറയാം. ബട്ട് ഇത് സ്റ്റോറി എന്ന് പറയുന്നത് സ്റ്റോറി എന്ന ലെവലിൽ നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് നെഗറ്റീവ് ഒന്നും ഇല്ല എന്നുള്ളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടൻറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു പുതിയൊരു കണ്ടൻറ്റാണെന്ന് പറയാൻ പറ്റില്ല. എവിടെയൊക്കെ നമ്മൾ കണ്ട് മറന്നു പോലെ ഒരു സ്പോർട്സ് കണ്ടൻറ്റാണൊക്കെ നമുക്ക് ഫീൽ വരും. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ പല മൂവിയിലും കണ്ടിട്ടുണ്ട്. ബട്ടെങ്കിലും അത് ഇതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് ധ്രുവങ്ങളിലാണെന്ന് പറയാം. അത് കണ്ട ആ ഒരു ക്ലീഷേ സ്റ്റോറീസുകളും ഇതൊരു ക്ലീഷേ മൂവിയാണെന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്നും പറയാം. അത് തന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്നും പറയാം. അതിനിടയിൽ നമുക്കൊരു എന്താ പറയുക, നമുക്കൊരു
സിമിലാരിറ്റീസ് ഫീൽ ചെയ്യുന്നുണ്ട് പല മൂവീസുകളുമായിട്ട്. സീൻസുകളെ നമ്മൾ നോക്കുകയാണെങ്കിലും ലൈറ്റായിട്ടൊരു കണ്ടൻറ് ബേസിൽ നോക്കുകയാണെങ്കിലും ബാക്കിയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു വൺ ടൈം വർത്ത് വാച്ചായിട്ടുള്ള ഒരു മൂവി തന്നെയാണ്. ബട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഒരു നിരാശ വരില്ല എന്നുള്ളൊരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയുന്നുണ്ട്. ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു വൺ ടൈം വർത്ത് വാച്ചായിട്ടുള്ളൊരു മൂവിയാണ്. അവരുടെ ആ ഒരു കെമിസ്ട്രി വർക്കും ആ ഒരു നായകന് നായകി അവരുടെ ആ ഒരു റൊമാൻസ് എന്ന നിലയിൽ നമുക്ക് ഫുൾ ആൻഡ് ഫുൾ പോയിട്ടില്ലെങ്കിലും അവരുടെ ആ ഒരു പെർഫോമൻസ് ബേസിൽ വളരെ ഇമ്പാക്റ്റ് നമുക്ക് തരുന്നുണ്ട്. ഒരുപാട് ടൈമുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു തവണ കണ്ടിരിക്കാം. ആൻഡ് അതുപോലെ തന്നെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ റേറ്റിംഗ് എന്ന് സോറി ഈ ഒരു മൂവിയുടെ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കുന്നത് 6.8 ആണ് ഞാൻ 10 കൊടുക്കുന്ന റേറ്റിംഗ്. അപ്പോൾ എന്തായാലും അടുത്ത മറ്റൊരു വീഡിയോയിൽ വരുന്നവർക്ക് വീണ്ടും സന്ദീപ്പോ മെൻഡിൽ ദാൻ ബൈ നസീം സൈനിങ് ഓഫ് യു. ലവ് യു ആൾ, ടാറ്റാ ടേക്ക് കെയർ, സ്റ്റേ ഹോം, ടാറ്റാ ബൈ ബൈ, പീസ് ഔട്ട് ഗൈസ്, ടിയേഴ്സ്, ലവ് യു ആൾ. ഇതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് സ്ക്രീൻ പ്ലേയിൽ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ, ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. കാരണം നമുക്കൊരു ലെങ്ത് വൈസിൽ കുറച്ചധികം നീണ്ടു പോയിട്ടുണ്ടോ, ലാഗിലിട്ട് വലിച്ചഴക്കുന്നുണ്ടോ എന്നുള്ളൊരു തോന്നൽ വരും. അതൊഴിച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിലൊരു നെഗറ്റീവ് ഒന്നും എനിക്ക് ഫീൽ ആയിട്ടില്ലായിരുന്നു.